ഈശ്വര വിശ്വാസികളും സഭാസ്നേഹികളുമായ സഹോദരി സഹോദരന്മാരെ, ഉജ്ജ്വല സഭാസ്നേഹിയായ പറയമാക്കൽ തോമാക്കത്തനാരുടെ പുണ്യകുടീരം സ്ഥിതി ചെയ്യുന്ന രാമപുരത്തിൻ്റെ പുണ്യഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ പുണ്യാത്മാവിനെ ഒന്നനുസ്മരിക്കുകയാണ്. അദ്ദേഹം 1736 സെപ്റ്റംബർ 10 കടനാട്ടിലാണ് ജനിച്ചത്. ഏതാണ്ട് 63 വർഷക്കാലമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. 1799 മാർച്ച് 20 അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഏതാണ്ട് 63 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് അവസ്മരണീയമായിട്ടുള്ള കാര്യങ്ങളാണ് സഭയിൽ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ധന്യമായ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകളെക്കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കൂ. മാർത്തോമാ ക്രിസ്ത്യാനികൾ ഏതാണ്ട് കൂനം കുരിശ് സത്യം വരെ ഒരൊറ്റ സഭയായി വലിയ സൗഹൃദത്തോടെ ഹൃദയൈക്യത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ സഭ രണ്ടായി വിഭജിക്കപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ മട്ടാഞ്ചേരിയിൽ വെച്ച് നടന്ന കൂനം കുരിശ് സത്യം വഴിയായിട്ടാണ്. അത് സംഭവിച്ചത് 1653 ജനുവരി 3 വെള്ളിയാഴ്ച. അങ്ങനെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ രണ്ടായി തീർന്നു. പഴയ കുറ്റും പുത്തൻ കുറ്റും. പഴയ കൂറിൽ നിന്ന ആളുകൾ പാശ്ചാത്യ മിഷണറിമാരിൽ നിന്ന് അവരുടെ നേതൃത്വത്തിൽ നിന്ന് വിട്ടുപോയില്ല. എന്നാൽ പുതിയ കൂറിലേക്ക് വന്നവർ അവരുടെ പുതിയ നേതൃത്വം സ്വീകരിച്ച് മറ്റൊരു സമൂഹമായിട്ട് നിലകൊണ്ടു. ഈ വിഭജനം യാഥാർത്ഥ്യമാകുന്നത് ഏതാണ്ട് 100 സമയമെടുത്തതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായത്. ഈ വിഭജനം സഭാ ഗാത്രത്തിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. വലിയ ഉണങ്ങാത്ത ഒരു വ്രണം. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കരിയാറ്റി മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും ഒക്കെ സഭയുടെ പുനരൈക്യത്തിന് വേണ്ടി അഹോരാത്രം യത്നിച്ച വ്യക്തികളാണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സഭാ ഐക്യത്തിനുള്ള അവസരം നോക്കിപ്പാർത്തിരിക്കുകയായിരുന്നു സഭാസ്നേഹികളായിട്ടുള്ള ശുശ്രൂഷകർ. അങ്ങനെ വലിയൊരു അവസരം സംജാതമായത് പുത്തൻകൂർ വിഭാഗത്തെ നയിച്ചുകൊണ്ടിരുന്ന ദിവന്യാസ്യോസ് 1 മാർത്തോമ 6 എന്ന് വിളിക്കപ്പെടുന്ന മെത്രാപ്പൊലീത്തായുടെ കാലത്താണ്. അദ്ദേഹം ഐക്യപ്പെടുവാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ പഴയ കൂറിനെ നയിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ മെത്രാപ്പൊലീത്ത സാലസ് മെത്രാൻ അദ്ദേഹം ഐക്യമുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നില്ല. ഐക്യം സംജാതമാകുന്നതിന് വേണ്ടി ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ടത്, മാധ്യസ്ഥ്യം വഹിച്ചത് കരിയാറ്റി മൽപ്പാനായിരുന്നു. കരിയാറ്റി മൽപ്പാനോട് സാലസ് മെത്രാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മാർത്തോമ 6 കാണാൻ പോകുമ്പോഴും മെത്രാനടുത്ത യാതൊരു ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തോട് മൃദു സമീപനം സ്വീകരിക്കേണ്ട കാര്യമില്ല. സാലസ് മെത്രാൻ്റെ ഉള്ളിലിരിപ്പ് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പോയി ചർച്ച ചെയ്ത് പുനരൈക്യം സാധിച്ചാൽ മാർത്തോമ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം തദ്ദേശീയ മെത്രാൻ്റെ കൊടിക്കീഴിൽ, അതായത് മാർത്തോമ 6 കൊടിക്കീഴിൽ ഒന്നിച്ചണി നിരക്കും.
പിന്നെ വിദേശികളുടെ ആധിപത്യവും അധികാരവും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ പുനരൈക്യത്തെ ഒരു തരത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പാശ്ചാത്യ മിഷണറിമാരോ പാശ്ചാത്യ മെത്രാന്മാരോ ആഗ്രഹിച്ചിരുന്നില്ല. ഏതായാലും കരിയാറ്റി മൽപ്പാൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ച പരാജയമായി സാലസ് മെത്രാൻ്റെ കടുംപിടുത്തം മൂലം. അപ്പോഴദ്ദേഹം പറഞ്ഞു, പുനരൈക്യം സാധിക്കുന്നതിന് എൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും ഞാൻ റോമിൽ പരിശുദ്ധ മാർപ്പാപ്പയെ പോയി കണ്ട് എനിക്ക് പുനരൈക്യത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം ഞാൻ ചെയ്യും. ഇങ്ങനെ ദൃഢപ്രതിജ്ഞയെടുത്ത കരിയാറ്റിയെയും അദ്ദേഹത്തിന് കൂട്ടായിട്ട് പാറയമാക്കൽ തോമാക്കത്തനാരെയും റോമിലേക്ക് ലിസ്ബണിലേക്ക് ഒക്കെ അയക്കുന്നതിനായി നമ്മുടെ പള്ളിയോഗം തീരുമാനിക്കുകയും വർത്തമാന പുസ്തകത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ മുണ്ടുമുറി സാധനങ്ങളെല്ലാം വിറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മാർത്തോമാ ക്രിസ്ത്യാനികൾ സ്വരൂപിച്ച് ഒരു സംഘത്തെ തന്നെ യാത്രയാക്കുകയാണ്. യാത്രയുടെ ആരംഭത്തിൽ വാസ്തവത്തിൽ രണ്ടു പേരായിരുന്നില്ല, മറിച്ചൊരു ചെറിയ സംഘമായിരുന്നു. ഈ സംഘം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കപ്പൽ യാത്രയ്ക്ക് സമയമാകുമ്പോൾ ഇത്രയും ആളുകൾ ഒന്നിച്ചു പോകുവാനുള്ള പണം കയ്യിലില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ്. അവസാനം കരിയാറ്റിയോടൊപ്പം വൈദികരായിട്ടുണ്ടായിരുന്നത് നമ്മുടെ തോമാക്കത്തനാരും മറ്റൊരു ചാക്കോക്കത്തനാരുമായിരുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥ വന്നപ്പോൾ ചാക്കോക്കത്തനാർ പറഞ്ഞു, ഞാൻ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത് റോമിലേക്ക് പോകാനാണ്, അതുകൊണ്ട് തിരിച്ചു പോകുന്ന മടങ്ങിപ്പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. തോമാക്കത്തനാർ പറഞ്ഞു, ഇത് വ്യക്തിപരമായൊരു സിദ്ധാന്തത്തിൻ്റെ കാര്യമല്ല, മറിച്ച് ജാതിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ കൂട്ടത്തിൽ പോകുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിന് എനിക്ക് സമ്മതം, അല്ല ഞാൻ മടങ്ങിപ്പോകുന്നതാണ് ഉചിതമെന്ന് തോന്നിയാൽ അതിനും എനിക്ക് സമ്മതം. നമുക്കറിയാം സ്വന്തം കാര്യമല്ല, സഭയുടെ കാര്യമാണ് ഇവിടെ പാറയമാക്കൽ കത്തനാർ വലിയ പ്രാധാന്യത്തോടെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മടങ്ങിപ്പോകുവാൻ താൻ തയ്യാറാണെന്ന് പറയുന്നത്. എല്ലാവരുടെയും ഏകകണ്ഠമായ അഭിപ്രായം തോമാക്കത്തനാർ കരിയാറ്റി മൽപ്പനോനോടൊപ്പം പോകണമെന്നായിരുന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുന്നത്. യാത്രയുടെ കാലഘട്ടമൊക്കെ നമുക്കറിയാം, 1778 തുടങ്ങി 1786 അവരുടെ യാത്ര അവസാനിച്ചത്. ഈ യാത്രയുടെ വിവരണം അതിമനോഹരമായി നമുക്കറിയാം. ജ്വലിക്കുന്ന സഭാസ്നേഹത്തിൻ്റെ ചൈതന്യം ഓരോ പേജുകളിലും തുടികൊട്ടുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് വർത്തമാന പുസ്തകം. ഇതെഴുതിയത് പാറയമാക്കൽ തോമാക്കത്തനാർ തന്നെയാണ്. വാസ്തവത്തിൽ വർത്തമാന പുസ്തകം വായിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തോമാക്കത്തനാരെക്കുറിച്ചുള്ള ഓർമ്മ കൂടുതൽ ജ്വലിച്ച് ഉയർന്നു നിൽക്കും, ഒരു സംശയവുമില്ല. രണ്ട് ശമ്മാശന്മാരുകൂടി ഇവരോടൊപ്പം, ഒരു മാത്യു ഒരു ചാക്കോയും, അവർ പ്രൊപ്പഗാന്ധയിൽ പഠിക്കുവാൻ വേണ്ടി പരിശീലനത്തിന് വേണ്ടിയുള്ളവരാണ്, അവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ യാത്രയിലുടനീളം അവർക്കുണ്ടായ വലിയ ക്ലേശങ്ങൾ, തിക്ത അനുഭവങ്ങൾ, അത് വർണ്ണനാതീതമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം ഈ പുസ്തകത്തിൽ, വർത്തമാന പുസ്തകത്തിൽ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതെ, വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ നാം അറിയുന്നു, ഇവിടെ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ പാശ്ചാത്യ മിഷണറിമാർ, പാതിരിമാർ അവർക്കെതിരായിട്ടുള്ള ഒരുപാട് കത്തുകളും അതുപോലെ അവർക്കെതിരായിട്ടുള്ള ഒരുപാട് കുപ്രചരണങ്ങളും റോമിലും അതുപോലെ അവർ കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള പാതിരിമാരുടെ കേന്ദ്രങ്ങളിലുമെല്ലാം
പറഞ്ഞ് പടർത്തിയിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ദൈവനിയോഗം പോലെ ലിസ്ബണിൽ അവരെത്തി. പോർച്ചുഗൽ ലിസ്ബണിലെത്തുവാൻ കാരണം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ രണ്ട് സഭാഭരണ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്, പദ്രുവാദോയും പ്രൊപ്പഗാന്തായും. അതേ പോർച്ചുഗൽ രാജാവിന് പോർച്ചുഗലിന് നമ്മുടെ സഭയിലുണ്ടായിരുന്ന അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് പദ്രുവാദോ അധികാരം, പദ്രുവാദോ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണം. എന്നാൽ റോമിൻ്റെ നേരിട്ടുള്ള ഭരണ സംവിധാനമാണ് പ്രൊപ്പഗാന്തയിലൂടെ നടന്നിരുന്നത്. അതുകൊണ്ട് ലിസ്ബണിൽ പോയി അവർ തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. നാം അറിയുന്നു, അവിടെ വിജയകരമായിട്ട് കാര്യങ്ങൾ നടത്തുവാൻ ചില പാതിരിമാരുടെ, കയ്യത്തനോസ് പാതിരി പോലുള്ള പാതിരിമാരുടെ ഇടപെടൽ മുഖാന്തരം അവർക്ക് സാധിക്കാതെ വരികയാൽ അവർ റോമിലേക്ക് പോവുകയാണ്. റോമിൽ എത്തി സംഭവിച്ച കാര്യം നമുക്കറിയാം. റോമിലെത്തുമ്പോൾ നമ്മുടെ കരിയാറ്റി മൽപ്പാൻ പ്രൊപ്പഗാന്തയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ നിന്ന് ഗവേഷണം നടത്തി അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അത്രമാത്രം പ്രഗത്ഭമായ രീതിയിൽ പഠിച്ച് വിജയിച്ച് പടിയിറങ്ങിയ മാതൃവിദ്യാലയത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. അതേ കടുത്ത തണുപ്പുള്ള മഞ്ഞ് വീണ ആ തെരുവുകളിലൂടെ പ്രൊപ്പഗാന്തയിൽ എത്തിച്ചേർന്നു നമ്മുടെ ദൗത്യസംഘം. ചെന്നപ്പോൾ അവിടുത്തെ അധികാരി മോൺസിഞ്ഞോർ ബോർജിയായെ കാണുന്നു. മോൺസിഞ്ഞോർ ബോർജിയ അത്ര ഹൃദ്യമായിട്ട് അവരെ സ്വീകരിക്കുന്നില്ല. തണുപ്പൻ സ്വീകരണം. കർദിനാളിനെ കാണുവാൻ പറഞ്ഞു വിടുന്നു. കർദിനാളിനെ കണ്ടു കഴിയുമ്പോൾ പ്രൊപ്പഗാന്തയെ തള്ളിപ്പറയുകയും പ്രൊപ്പഗാന്തയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ഒരർത്ഥത്തിൽ അവരെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുന്ന അവസ്ഥയാണുണ്ടായത്. ആ രാത്രിയിൽ കടുത്ത തണുപ്പിൽ ഈ ദൗത്യസംഘം മരണപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ല. ഈ അവസരത്തിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നത്. റോമിൽ പ്രൊപ്പഗാന്തയിൽ പഠിച്ച നമ്മുടെ കരിയാറ്റി മൽപ്പാൻ്റെ സുഹൃത്തിനെ കാണുന്നതും അദ്ദേഹം വേണ്ട താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതും അവിടെ നിന്നുകൊണ്ട് തന്നെ മാർപ്പാപ്പായെ കണ്ട് വീണ്ടും തങ്ങളുടെ കാര്യങ്ങൾ പറയുവാനുള്ള തീവ്രമായ ദാഹത്താൽ അവർ അധ്വാനിച്ചതും. അങ്ങനെ അവരുടെ അധ്വാനം ഫലമണിയുന്നൊരു നിമിഷമുണ്ടായി. പക്ഷേ നമ്മൾ പറഞ്ഞ മോൺസിഞ്ഞോർ ബോർജിയായുടെയും അതുപോലെ കർദിനാൾ കാസ്തെല്ലിയുടെയും ഒക്കെ വളരെ ദുരുപദേശപരമായ അല്ലെങ്കിൽ സത്യത്തിൽ നിരക്കാത്ത ചില ഉപദേശങ്ങൾ കൊണ്ട് ചർച്ചകൾ കൊണ്ട് മാർപ്പാപ്പ ഇവരെ തെറ്റിദ്ധരിച്ചിരുന്നു. പിയൂസ് ആറാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. നോക്കിപ്പാർത്തിരുന്നു മാർപ്പാപ്പയെ ഒന്ന് കാണുവാൻ. അവസാനം ആ അവസരം വന്നു ചേർന്നപ്പോൾ വർത്തമാന പുസ്തകത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വർണത്തിൽ സ്വരാലിച്ച് ബൈൻഡ് ചെയ്ത ആ പരാതി, പുനരൈക്യത്തെ മുൻനിർത്തിയുള്ള ആ പരാതി, മാതൃസഭയുടെ മറ്റാവശ്യങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ആ അപേക്ഷ മാർപ്പാപ്പയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ആ പരാതി ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ നമ്മുടെ സഭയ്ക്കൊക്കെയും വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മോൺസിഞ്ഞോർ ബോർജിയായെ പരിസ്ഥപിതാവ് അതേൽപ്പിക്കുന്നു. ധാർമ്മിക രോക്ഷത്തോടുകൂടി ഈ സംഭവത്തെ പുരസ്കരിച്ച് തോമാക്കത്തനാർ എഴുതി, നമ്മുടെ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന, നമുക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന മോൺസിഞ്ഞോർ ബോർജിയായെയും കൂട്ടരെയും നമ്മുടെ ഈ പരാതി ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ പിയൂസ് ആറാമൻ എന്ന് വിളിക്കപ്പെടുന്ന മാർപ്പാപ്പ
ഏൽപ്പിച്ചതോർക്കുമ്പോൾ ഈ മാർപ്പാപ്പായ്ക്ക് എന്തു ഉത്തരവാദിത്വമാണ് ഉള്ളതെന്നും നമ്മുടെ ശത്രുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് സ്വാധീനമാണുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. അതെ, അവിടെ വാസ്തവത്തിൽ ഏകപക്ഷീയമായൊരു വിജയം പാതിരിമാർ കൈവരിക്കുകയാണ്. ഏതാനും നാളുകൾ അവിടെ നിന്ന് തങ്ങളുടെ ഉദ്യമങ്ങൾ പൂർത്തീകരിച്ച് വീണ്ടും ലിസ്ബണിലേക്ക് മടങ്ങുകയും ചുരുക്കി പറഞ്ഞാൽ ലിസ്ബണിൽ വെച്ച് കരിയാറ്റി മൽപ്പാൻ്റെ ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും ഒക്കെ കണ്ടിട്ട് പോർച്ചുഗൽ രാജ്ഞി ഇദ്ദേഹത്തെ പ്രത്യേകം ശുപാർശ ചെയ്ത് കൊടുങ്ങല്ലൂരിൻ്റെ മുഴുവൻ മെത്രാപ്പോലിത്തയാക്കുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതനുസരിച്ച് മെത്രാപ്പോലിത്തയായിട്ട് വാഴിക്കുകയും ചെയ്യുകയാണ്. മെത്രാപ്പോലിത്തയായിട്ട് വാഴിച്ചെങ്കിലും അദ്ദേഹം മടങ്ങി വന്നാൽ മാർത്തോമ നസ്രാണികൾ എല്ലാവരും ഒരു മെത്രാപ്പോലിത്തായുടെ കുടക്കീഴിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് രണ്ടായി തീർന്ന സഭയിലെ അംഗങ്ങളെല്ലാം ഒന്നായി ഒരുമിച്ച് കൂടുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് പാതിരിമാരും അതുപോലെ പാശ്ചാത്യരായിട്ടുള്ള മിഷണറിമാരും അവരുടെ മെത്രാന്മാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള മടങ്ങി വരവ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടര വർഷക്കാലം ലിസ്ബണിൽ തന്നെ അദ്ദേഹം താമസിക്കുകയാണ്. തുടർന്ന് സംഭവിക്കുന്നത് നമുക്കറിയാം. പല ഇടപെടലുകൾക്ക് ശേഷം അവർക്ക് മടങ്ങിപ്പോരുവാനുള്ള അവസരം ലഭിച്ചു. എന്നാൽ മടങ്ങി വരവിൽ സംഭവിച്ചത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനാജനകമായ ഒരു ദുരന്തമാണ്. ഗോവ മെത്രാപ്പോലീത്തായോട് ആലോചിച്ച് പുനരൈക്യം സാധിക്കണമെന്ന വ്യവസ്ഥ പാലിക്കുന്നതിന് വേണ്ടി ഗോവ മെത്രാപ്പോലീത്തരുടെ അടുക്കലേക്ക് യാത്ര ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തിരുന്ന അവസരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കരിയാറ്റി മെത്രാപ്പോലീത്ത മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് പാറയമാക്കലിനോട് ചോദിച്ചാൽ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുമായിരുന്നു. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ അറിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാതൃസഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും കെട്ടടങ്ങാത്ത ഒരു നിലവിളിയുടെ ശബ്ദം ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ കേൾക്കുകയാണ്. എങ്ങനെയാണ് കരിയാറ്റിയിൽ പിതാവ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ പാറയമാക്കലിൽ നിന്നുണ്ടാകുന്ന കരച്ചിലിൻ്റെ പ്രതിധ്വനി. നമുക്കറിയാം, മരണത്തിന് മുൻപ് പാറയമാക്കൽ ഗവർണർ ദോറെ ഈ സഭയുടെ ഭരണകർത്താവായിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. പാറയമാക്കൽ തോമാക്കത്തനാർ ഗോവായിൽ നിന്ന് ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് പറയാം. വിശദമായ കഥകളിലേക്ക് പോകുന്നില്ല. മാർത്തോമ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ചും മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് മറക്കാനാവാത്ത സ്തുത്രകമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്ത ആത്മായ പ്രമുഖനായ തച്ചിൽ മാത്യുത്തരകൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഇടപെടലും സാഹസികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമാണ് പാറയമാക്കൽ തോമാക്കത്തനാരെ ഇവിടെ മടക്കി കൊണ്ടുവരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം കൂടിയ അങ്കമാലി പടിയോലയിൽ ഒരു വലിയ സമ്മേളനമാണ്. 80-ലേറെ പള്ളികൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ അതിൻ്റെ ഡോക്യുമെൻ്റ്സ്, രേഖകൾ പ്ലാസിഡച്ചൻ്റെ ദ ഹൈറാർക്കി എന്ന പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 155-ാമത്തെ പേജിൽ കരിയാറ്റി പിതാവിന് എന്ത് സംഭവിച്ചുവെന്ന് ആ രേഖയിൽ നാം വായിക്കുന്നു. ഹിസ് ഡെത്ത് വാസ് ഡ്യൂ ടു ഡിസീറ്റ്. അവൻ്റെ മരണം ചതിവ് മുഖാന്തിരമായിരുന്നു. അതെ, കരിയാറ്റി പിതാവിൻ്റെ മരണം ഇന്നും
ഒരു ദുരൂഹ സാഹചര്യത്തിൽ സംഭവിച്ച കാര്യമായിട്ട് നിലകൊള്ളുകയാണ്. അവൻ്റെ മരണം ചതിവ് മുഖാന്തരമായിരുന്നു. അപ്പോൾ ആ മരണം സ്വാഭാവികമല്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഒരുപക്ഷെ സഭാസ്നേഹികൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം അറിയുവാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, ഞങ്ങളുടെ കരിയാറ്റി മെത്രാപ്പോലീത്തായ്ക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്ന ചോദ്യമായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വർത്തമാന പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാറേമാക്കൾ തോമാ കത്തനാർ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ, സഭയുടെ ഐക്യം, പൂർവാധികൻ ശക്തിയോടെ പൂർവകാലത്തിൽ ജീവിച്ചിരുന്നതിനേക്കാൾ ഹൃദയൈക്യത്തോടെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ മാർത്തോമാ മക്കൾ തദ്ദേശീയ മെത്രാൻ്റെ കീഴിൽ ഒരുമിച്ചുകൂടി ജീവിക്കുന്നൊരു കാലം അദ്ദേഹം സ്വപ്നം കണ്ടു. തോമാ കത്തനാരുടെ ഈ സ്വപ്നത്തോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ത്യക്കാരുടേതാണ്, നമ്മൾ ഭാരത മക്കൾ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ 16-ലേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2 പുസ്തകങ്ങളുടെ ഹെഡിങ് തന്നെയാണ്. വർത്തമാന പുസ്തകത്തിൽ അദ്ദേഹം ഈ ആശയം തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് ഏതാണ്ട് 8 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇന്ത്യക്കാരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യയെ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണെന്ന് ശക്തമായി വാദിച്ചുകൊണ്ട്, ദേശീയ ബോധം ഭാരതീയരുടെ ഹൃദയങ്ങളിൽ ശക്തമാക്കിയ ആദ്യത്തെ, ഒരുപക്ഷെ നാം അറിയുന്ന ആദ്യത്തെ വലിയ വ്യക്തിത്വമാണ് പാറേമാക്കൽ തോമാ കത്തനാർ. അതെ, ഇത്രമാത്രം ദേശീയ ബോധം ഭാരത മക്കൾക്ക് പകർന്നു നൽകിയ അദ്ദേഹത്തിൻ്റെ മരണദിവസം വേണമെങ്കിൽ നമ്മുടെ ബഹുമാന്യനായ കൂനമാക്കൾ തോമാ കത്തനാർ പറയുന്നത് പോലെ ഒരു ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നതിൽ തെറ്റില്ല. അതെ, 20 മാർച്ച് 1799. അപ്പോൾ 20 മാർച്ച് വേണമെങ്കിൽ ദേശീയ ദിനമായിട്ട് ആചരിക്കാമെന്ന് സഭാസ്നേഹിയായ കുനമാകൾ തോമാ കത്തനാരെ പോലെയുള്ള ശ്രേഷ്ഠ വൈദികർ പറയുമ്പോൾ പഠിച്ചിട്ടാണ് പറയുന്നത്. ദേശീയതയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ജാതിയെ ഭരിക്കുവാൻ ജാതിയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഉണ്ടാകേണ്ടത്, എങ്കിലേ ജാതിക്ക് അത് ഗുണം ചെയ്യൂ. ഇവിടെ ജാതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 8-ാം നൂറ്റാണ്ടോടുകൂടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ചാതുർവർണ്ണത്തെയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജാതി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ, ഭാരതീയർ, തദ്ദേശവാസികൾ ആയിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേശീയ ബോധം വാസ്തവത്തിൽ ഭാരത മക്കൾ മുഴുവനും എന്നും എക്കാലവും വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടി അനുസ്മരിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, പാറേമാക്കൽ തോമാ കത്തനാർ ആഗ്രഹിച്ച, മോഹിച്ച, സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. ഭാരതപ്പുഴയ്ക്കും പമ്പാനദിക്കുമിടയ്ക്ക് ഒതുക്കപ്പെട്ട മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ ഏതാനും കാലമേ ആയുള്ളൂ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ദൈവദത്തമായ തങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവസരം സ്വന്തമാക്കി തുടങ്ങിയിട്ട്. ഇന്ന് ഈ അവസരത്തിൽ ഓർക്കേണ്ടത്, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ഈ മാർപ്പാപ്പായുടെ കാലത്ത് ഇന്ത്യ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഏറെ വൈകിപ്പോയി. ഇന്ന് മാർത്തോമാ നസ്രാണികളുടെ പ്രിയപ്പെട്ട സന്യസ്തരും വൈദികരും
ലോകമെമ്പാടും ഭാരതത്തിൻ്റെ പലയിടങ്ങളിലും സുവിശേഷ പ്രസംഗം നടത്തി അവർ ഈശോയെ ശുശ്രൂഷിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് മാതൃസഭയോട് ചേർന്ന് നിന്ന് അത് ചെയ്യുവാനുള്ള അവകാശം, അതിനുള്ള സ്വാതന്ത്ര്യം അവർ ഇന്ന് പൂർണ്ണമായിട്ടും ഇന്നും അനുഭവിക്കുന്നില്ല. കാരണം മാർത്തോമാ ക്രിസ്ത്യാനികൾ അവരവരുടെ മാതൃസഭയിൽ നിന്ന് ഒരു പരിധിവരെ അകറ്റപ്പെട്ടു, പറിച്ച് നടപ്പെട്ടു. പാശ്ചാത്യരുടെ ആഗമനത്തിന് ശേഷം സംഭവിച്ച കാര്യം നാം അറിയുന്നു. ഇവിടെ സെമിനാരി പരിശീലനം തന്നെ മാറ്റിമറിച്ചു. പുരാതനമായ മൽപ്പാനൈറ്റ് സിസ്റ്റം, ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുകുല പരിശീലനം, അതെല്ലാം സെമിനാരി പരിശീലനമാക്കി മാറ്റിയപ്പോൾ, ഒരുപക്ഷെ തോമാ കത്തനാർ വർത്തമാന പുസ്തകത്തിൽ ചോദിക്കുന്നത് പോലെ, നീ പഠിപ്പിച്ചു വിടുന്ന വൈദികർക്ക് എന്ത് കാര്യമാണ് ആധികാരികമായിട്ട് അറിയാവുന്നത്? സഭയെക്കുറിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചോ ആരാധനക്രമത്തെക്കുറിച്ചോ വേണ്ടത്ര പരിചയമില്ലാതെ വീണ്ടും അദ്ദേഹം പറയുന്നു, നീ എഴുതിക്കൂട്ടുന്ന ചില സാധാരണ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കാവുന്ന നമസ്കാരങ്ങൾ മാത്രം പഠിച്ചിട്ട് ഇറക്കി വിടുന്ന വൈദികരല്ലേ ഈ പരിശീലനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്? സെമിനാരിയിൽ നീ നിനക്ക് വേണ്ടി അവരെ കൊണ്ട് ദാസ്യവേല ചെയ്യിച്ചിട്ടല്ലേ ഇപ്രകാരം ഇറക്കി വിടുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, മാർത്തോമാ നസ്രാണികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതശൈലി തന്നെ അടിമുടി മാറുവാൻ ഈ വിദേശ രീതിയിലുള്ള സെമിനാരി പരിശീലനം കാരണമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നും പറയമാക്കൽ തോമാ കത്തനാർ ലക്ഷ്യം വെച്ച കാര്യം പൂർണ്ണമായിട്ട് സാധിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സഭയുടെ പുണ്യപ്പെട്ട തനതായ പാരമ്പര്യം, അത് വലിയ ദാഹത്തോടെ അനുഭവിക്കുകയും പഠിക്കുകയും ആ പാരമ്പര്യം ജീവിക്കുകയും അത് തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്ന സഭാസ്നേഹികളായിട്ടുള്ള ആളുകളുടെ അഭാവമാണ്. ഒരർത്ഥത്തിൽ ഏറ്റവും വേദനാജനകമായൊരു സംഗതി, സഭാമക്കൾ സഭയുടെ തനതായിട്ടുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് പറിച്ച് നടപ്പെട്ടതുകൊണ്ട് ഇന്നും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നാം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വർത്തമാന പുസ്തകം ഇന്നും പ്രസക്തമായി തീരുന്നത്. ഞാൻ സൂചിപ്പിച്ചു, വർത്തമാന പുസ്തകം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം വർത്തമാന പുസ്തകം തന്നെ ഒരിക്കലും വെളിച്ചം കാണരുതെന്ന് ചില തൽപര കക്ഷികൾ ആഗ്രഹിച്ചിരുന്നു. വായിക്കരുത്, പഠിക്കരുത്, പഠിപ്പിക്കരുത്, പറയരുത്, ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിലെ പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വർത്തമാന പുസ്തകം വായിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു എൻഡ് അവസാനമല്ല അവിടെ നമ്മൾ കാണുന്നത്. എഴുതപ്പെട്ട മറ്റ് ഭാഗങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വർത്തമാന പുസ്തകത്തിൽ ഇനിയും നമ്മൾ കണ്ടെത്തേണ്ട ഭാഗങ്ങളുണ്ട്. അത് ബോധപൂർവം ചരിത്രത്തിൻ്റെ കുത്തൊഴുക്കിൽ ആരും കാണാതിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളുടെ താല്പര്യം മുഖാന്തരമാണോ നഷ്ടപ്പെട്ടു പോയതെന്ന് ചരിത്ര ഗവേഷകരായിട്ടുള്ള ആളുകൾ പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പറയമാക്കൽ ഗവർണർ ദോർനെ പോലെയുള്ള ഒരു വ്യക്തിത്വം വാസ്തവത്തിൽ 1 കോടി വർഷങ്ങളിൽ 1-ഓ 2-ഓ ഒരു പക്ഷേ ഉണ്ടാകാം. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ അത്രമാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. പറയാനുള്ളത് യാതൊരു മടിയും കൂടാതെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സഭയെക്കുറിച്ച് ചിന്തിച്ച് സഭയ്ക്ക് വേണ്ടി പറയുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണത്. സ്നേഹമുള്ളവരെ, പാറയമാക്കൽ ഗവർണർ ദോർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പകർന്നു തന്ന ആ വിശ്വാസത്തിൻ്റെ ദീപശിഖ
മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൈതൃകം. അത് കണ്ടെത്തുവാനും അത് പൂർണ്ണമായിട്ടും ജീവിച്ചനുഭവിച്ചറിയുവാനും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. പറയമാക്കൽ നാം അറിയുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണം നിർവഹിച്ചത് അങ്കമാലിയിലും വടയാറും രാമപുരത്തുമായിട്ടാണ്. ഏതാണ്ട് അവസാനത്തെ 3 വർഷക്കാലം രാമപുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകേന്ദ്രം. ഇവിടെയാണ്, രാമപുരത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്നതും. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അനുസ്മരണം വളരെ ഹ്രസ്വമാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരുപക്ഷെ മണിക്കൂറുകളോളം വിശദീകരണങ്ങൾ ആവശ്യമാണ്. അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയോട്, നമ്മുടെ സഭയോട്, മാതൃസഭയോട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും സ്നേഹം, ആദരവ് ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. നമുക്ക് വലിയ ഒരു ലക്ഷ്യം നേടുവാനുണ്ട്. ആ ലക്ഷ്യം ഇന്ന് ചിന്നഭിന്നമായി തീർന്നിരിക്കുന്ന സഭകളുടെ പുനരൈക്യമാണ്. ഈ പുനരൈക്യം നമുക്കൊരു സ്വപ്നമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അത് നിറവേറുന്ന കാലത്തിന് വേണ്ടി തീവ്രമായിട്ട് കാത്തിരിക്കാം. അതിനുവേണ്ടി നമുക്ക് വലിയ ഒരളവ് വരെ പരിശ്രമിക്കുവാൻ സാധിക്കും എന്ന ചിന്തയോടെ മുന്നേറാം. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു.